ഇന്ത്യൻ വിപണികളിൽ പെട്ടെന്നായിരുന്നു വാട്സപ്പ് എന്ന മെസ്സേജിംഗ് ആപ്പിന്റെ വളർച്ച. ഒരു സുപ്രഭാതത്തിൽ ഫേസ്ബുക്ക് ഏറ്റെടുത്ത വാട്സപ്പിനെ അസ്തമയ സൂര്യനായാണ് ചിലരെങ്കിലും നിലവിൽ വിശേഷിപ്പിക്കുന്നത്. വാട്സപ്പ് പ്രഖ്യാപിച്ച സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട നിബന്ധനകളാണ് മരണമണിയായി മാറിയത്. പുതിയ നയങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തവർക്ക് ഫെബ്രുവരി 8 മുതൽ ആപ്പ് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും കമ്പനി വ്യക്തമാക്കിയത് ഉപയോക്താക്കൾക്ക് ഭീഷണിയായി കണ്ടെന്ന് വേണം കരുതാൻ. ഞങ്ങളുടെ നയം അംഗീകരിക്കുക അല്ലെങ്കിൽ പുറത്തു പോകുക എന്ന വാട്സപ്പിന്റെ നയം രാജ്യാന്തര വിപണിയിൽ തന്നെ അത്ര കണ്ട് ഫലിച്ചിട്ടില്ല. സ്വീകാര്യതയ്ക്ക് എന്നും ഒരു പിടി മുൻതൂക്കം നൽകുന്ന ജനതയാണ് ഇന്ത്യയിലുള്ളത്. സ്വീകാര്യത മുൻനിർത്തി ചൈനീസ് ആപ്പുകളടക്കം പരിഷ്കരിച്ച ഇന്ത്യൻ നയം മറ്റു രാജ്യങ്ങളെപ്പോലും അഭിനന്ദിച്ചത് അടുത്തിടെയാണ്. ഇനി അറിയേണ്ടത് വാട്സപ്പ് വിവരങ്ങൾ കൈമാറുമോ എന്നാണ്. ആപ്പുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് പുതിയ നയങ്ങൾ കമ്പനികൾ അവതരിപ്പിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ വാട്സപ്പിന്റെ പുതിയ നയം അല്പം കടന്നുപോയിട്ടുണ്ട്. ആളുകൾ സ്വകാര്യ സംഭാഷണങ്ങൾക്ക് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നത് വാട്സപ്പ് പോലുള്ള ആപ്പുകളാണ്. പുതിയ നയം അനുസരിച്ച് ഫേസ്ബുക്ക് പോലുള്ള വാട്സപ്പിന്റെ അനുബന്ധ കമ്പനികളുമായി വിവരങ്ങൾ കൈമാറുമോ എന്നാണ് പ്രധാന പ്രശ്നം. എന്നാൽ ഇതിന് വാട്സപ്പ് തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ ഫേസ്ബുക്കുമായി കൈമാറില്ല. ഇത് വാട്സപ്പിന്റെ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റഡ് പോളിസിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കൈമാറുന്ന വിവരങ്ങൾ, അക്കൗണ്ട് രജിസ്ട്രേഷൻ വിവരങ്ങൾ, ഇടപാട് വിവരങ്ങൾ, സേവനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റുള്ളവരുമായി എങ്ങനെ പെരുമാറുന്നു, മൊബൈൽ ഫോൺ വിവരങ്ങൾ, IP അഡ്രസ്, ലൊക്കേഷൻ തുടങ്ങിയ വിവരങ്ങളാവും കൈമാറുക. ഇതിൽ മറ്റുള്ളവരുമായി എങ്ങനെ പെരുമാറുന്നു, മൊബൈൽ ഫോൺ വിവരങ്ങൾ പോലുള്ള വിവരങ്ങൾ തികച്ചും സങ്കീർണമായി കരുതേണ്ടതുണ്ട്. യൂറോപ്യൻ യൂണിയനിലുള്ള ഉപയോക്താക്കൾക്ക് ഡേറ്റ കൈമാറ്റം തിരഞ്ഞെടുക്കാൻ ഫേസ്ബുക്ക് അനുവാദം നൽകുമ്പോൾ മറ്റുള്ളവർക്ക് അത് നൽകുന്നില്ലെന്നത് വിവേചനമാണ്. അടുത്തത് പരസ്യങ്ങൾ വരുമോ എന്നാണ്. ഫേസ്ബുക്കിൽ ഇപ്പോൾ പരസ്യങ്ങളുടെ അതിപ്രസരമുണ്ടെന്നത് സത്യമാണ്. ഇൻസ്റ്റാഗ്രാമും ബിസിനസ് സൈറ്റായി മാറിയിട്ടുണ്ട്. വാട്സപ്പ് മറ്റ് പ്ലാറ്റ്ഫോമുകളുമായി വിവരങ്ങൾ കൈമാറുന്നതോടെ വാട്സപ്പിൽ പരസ്യങ്ങൾ വരുമോ എന്ന ആശങ്ക ഉചിതമാണ്. എന്നാൽ നിലവിൽ വരില്ലെന്ന് വേണം കരുതാൻ. കാരണം വാട്സപ്പിന്റെ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റഡ് പോളിസി മാറ്റമില്ലാതെ തുടരുകയാണ്. എന്നാൽ വരും നാളുകളിൽ ഈ പോളിസിയും മാറ്റപ്പെട്ടേക്കാം. അതേസമയം വാട്സപ്പ് ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ചാറ്റുകളിലെ വിവരങ്ങൾ ഉപയോഗിച്ച്, ഉദാഹരണത്തിന് നിങ്ങൾ നിലവിൽ ഗൂഗിളിൽ എന്തെങ്കിലും വസ്തുക്കൾ സെർച്ച് ചെയ്തിട്ടിരിക്കെ പിന്നീട് നിങ്ങൾ ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ വരാറില്ലേ? അതുപോലെ തന്നെ ഇനി മെസ്സേജുകൾ ശേഖരിക്കപ്പെടുമോ? പുതിയ നയങ്ങൾ അംഗീകരിക്കുന്നതോടെ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ശേഖരിച്ചു വയ്ക്കപ്പെടുന്നുവെന്ന പേടി വേണ്ട. ഇങ്ങനെ മെസ്സേജുകൾ ശേഖരിച്ചു വയ്ക്കില്ലെന്ന് വാട്സപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ഡെലിവറി ആകുന്നതോടെ വാട്സപ്പ് സെർവറിൽ നിന്നും ഡിലീറ്റ് ആക്കപ്പെടും. എന്തെങ്കിലും കാരണത്താൽ ഡെലിവറി ആകാത്ത മെസ്സേജുകളാണ് ശേഖരിക്കപ്പെടുന്നത്. ഇത്തരം മെസ്സേജുകൾ 30 ദിവസം വരെ കമ്പനിയുടെ സെർവറിൽ തുടരും. ഇതിനുശേഷം സെർവറിൽ നിന്നും നീക്കപ്പെടും. അല്ലാത്ത പക്ഷം നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും ശേഖരിച്ചു വയ്ക്കുന്നതിനുള്ള ശേഷി വാട്സപ്പ് സെർവറിനില്ല. ഇങ്ങനെ എല്ലാവരുടെയും മെസ്സേജുകൾ ശേഖരിച്ചു വയ്ക്കാൻ അത്ര ശേഷിയുള്ള സെർവറുകളും നിലവിലില്ല എന്നാണ് കമ്പനികൾ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമായി.